സമ്പൂർണ്ണ പരിസ്ഥിതി സാക്ഷരതയിലൂന്നി നെറ്റ് സീറോ പാരീഷ് അഥവാ ഗ്രീൻ പാരീഷ് എന്ന അത്യപൂർവ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് പാലക്കാട് രൂപതയിലെ പൊൻകണ്ടം സെന്റ് ജോസഫ് ഇടവക. ഭൂമി നമ്മുടെ പൊതുഭവനം എന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ മഹത്തായ ആശയത്തെ ആസ്പദമാക്കിയുള്ള ഈ നേട്ടം ഭാരത സഭയിൽ തന്നെ ആദ്യമാണ്. നെറ്റ് സീറോ പാരീഷ് എന്ന പുത്തൻ പരിസ്ഥിതി സംസ്കാരം രൂപപ്പെടുത്തിയിരിക്കുകയാണ് പാലക്കാട് രൂപതയിലെ പൊൻകണ്ടം സെന്റ് ജോസഫ് ഇടവക. ഭാരതസഭയ്ക്ക് തന്നെ മാതൃകയായ ഈ ഇടവകയുടെ വിശേഷങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇത്തവണത്തെ ചർച്ച് ബീറ്റ്സിൽ. പ്രാർത്ഥനയുടെ ഹരിതശോഭയിൽ അലങ്കൃതമായി നിൽക്കുകയാണ് ഭാരതസഭയ്ക്ക് തന്നെ അഭിമാനമായി മാറിയ പാലക്കാട് രൂപതയിലെ പൊൻകണ്ടം സെന്റ് ജോസഫ് ഇടവക. ഭൂമി നമ്മുടെ പൊതുഭവനമെന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ മഹത്തായ വാക്കുകൾ ഹൃദയത്തിലേറ്റിയാണ് നെറ്റ് സീറോ പാരീഷ് അഥവാ ഗ്രീൻ പാരീഷ് എന്ന അതുല്യ നേട്ടം കൈവരിക്കുന്ന ഭാരതത്തിലെ പ്രഥമ ഔദ്യോഗിക ഇടവകയായി പൊൻകണ്ടം സെന്റ് ജോസഫ് ഇടവക ചരിത്രത്തിൽ ഇടം പിടിച്ചത്. പരിസ്ഥിതി സാക്ഷരത ആധുനിക കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് ഇടവക വികാരി ഫാദർ സജി ജോസഫ് വട്ടുകളത്തിൽ നിന്നും ദൈവമക്കൾ ഏറ്റുപറയുമ്പോൾ ഒരു പുത്തൻ പരിസ്ഥിതി സംസ്കാരമാണ് ഇവിടെ പൂവണിയുന്നതെന്ന് നിസ്സംശയം പറയാം. ഇവിടെ വലിയ നോമ്പാചരണത്തിന് തുടക്കം കുറിച്ചതുപോലും ഹരിതചട്ടങ്ങളെ പ്രാർത്ഥന പോലെ ഉൾച്ചേർത്തുകൊണ്ടാണ്. നോമ്പുകാലം നന്മകളെ നട്ടുനനയ്ക്കുവാനും പ്രകൃതിയെ സ്നേഹിക്കുവാനുമുള്ള അവസരമാക്കി ഇടവക വികാരിയുടെ പ്രോത്സാഹനത്തിൽ കുഞ്ഞുമക്കൾ ഒത്തൊരുമിച്ച് അൾത്താരയ്ക്ക് മുൻപിൽ വിവിധതരം സസ്യങ്ങൾ സമർപ്പിക്കുകയായിരുന്നു. ഇത് ഭൂമിക്കും വരും തലമുറയ്ക്കും വേണ്ടിയുള്ള കരുതലിന്റെ സമയവുമാണെന്ന് കുട്ടികളിൽ ജിജ്ഞാസയും ഉണർത്തി. തുടർന്നങ്ങോട്ട് പരിസ്ഥിതി സംരക്ഷണം പ്രാർത്ഥന പോലെ പവിത്രമാണെന്ന തിരിച്ചറിവിലൂടെ മികച്ച പരിസ്ഥിതി പരിശീലനവും കുട്ടികൾക്ക് നേടാനായി. നെറ്റ് സീറോ പാരീഷ് ആയതിനു ശേഷം ഞങ്ങൾ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാതെ എടുത്തു വെച്ച് ഹരിതസേന ക്ലബിന് കൊടുത്തുവിടും. ഞാൻ ചെടിക്ക് രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിക്കും. കറണ്ട് ഞങ്ങൾ അമിതമായി ഉപയോഗിക്കാറില്ല. ദൈവത്തോടും മനുഷ്യരോടും പ്രകൃതിയോടുമുള്ള ബന്ധം ഊഷ്മളമാക്കുകയും മുറിപ്പെടുത്താതെ സുഖപ്പെടുത്തുന്നതും കൂടിയാണ് പൊൻകണ്ടത്തിന്റെ ഹരിത നോമ്പ്. 90% രോഗങ്ങളും ജലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ മാതൃസംഘത്തിന് ജലസാക്ഷരതാ സെമിനാർ നോമ്പുകാലത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഊർജത്തിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നതിനായിരുന്നു പ്രഥമ പരിഗണന. വീടുകളിൽ നിർമ്മിക്കുന്ന കമ്പോസ്റ്റ് അടുക്കളത്തോട്ടത്തിന് വളമാക്കുകയും അധികമായി വീട്ടിൽ വിളയുന്നത് ഇടവക പള്ളിയിലെ സൺഡേ സ്റ്റാളിൽ നൽകി വരുമാനം കണ്ടെത്തുവാനും ഹരിത നോമ്പ് അവസരമൊരുക്കുന്നുണ്ട്. പൊൻകണ്ട ഇടവക നെറ്റ് സീറോ ആയതിനു ശേഷം ഞങ്ങൾ വീടുകളിൽ പച്ചക്കറി കൃഷി നടത്താനും ജൈവമാലിന്യങ്ങളൊക്കെ വളമായിട്ട് മാറ്റി കൃഷിക്കൊക്കെ ഉപയോഗിക്കാനും ഒക്കെ ആയി തീരുമാനിച്ചു. വെള്ളമൊക്കെ പാഴാകാതെ ഞങ്ങൾ നോക്കുന്നുണ്ട്. മലിനജലം പ്രത്യേകമായിട്ട് ഓരോ ഇതിൽ നിക്ഷേപിക്കുന്നുണ്ട്. പിന്നെ പാഴ്വസ്തുക്കൾ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ച് ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ പച്ചക്കറിയും ജൈവ വളമാക്കി പച്ചക്കറികളൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്നു. അത് ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ബാക്കി വിതരണം ചെയ്യുന്നു. പൊൻകണ്ടം സെന്റ് ജോസഫ് ഇടവകയിൽ സീറോ നെറ്റ് പാരിഷ് എന്ന നേട്ടം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ സാങ്കേതിക പിന്തുണ നൽകിയത് ഇടവകയിലെ KCYM പ്രവർത്തകരാണ്. ഇവരുടെ സാങ്കേതിക പരിജ്ഞാനം കൃത്യമായി പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചുവെന്നതും ഇതിനൊരു വഴിത്തിരിവായി. നെറ്റ് സീറോ എന്ന് പറയുന്ന പുതിയ ഇനീഷ്യേറ്റീവ് ഈ ഇടവകയിൽ ആരംഭിക്കാനായിട്ടുള്ള ഒരു ചിന്ത തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ് ഇടവകയിലെ ഓരോ ആളുകളും. ഏതെങ്കിലുമൊക്കെ രീതിയിൽ പരിസ്ഥിതിയുടെ പ്രവർത്തനങ്ങളെ പരിസ്ഥിതിക്ക് ഗുണകരമാകുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യത്തെ ഒന്ന് കുറച്ചും കൂടെ സിസ്റ്റമാറ്റൈസ് ചെയ്തു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അങ്ങനെ ഇവിടെ ചെയ്തത്. അതിനുവേണ്ടി വരുമ്പോൾ ഇവിടെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള നല്ലൊരു യൂത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇവിടുത്തെ KCYM യുവജനങ്ങളുടെ. അവരുമായിട്ടുള്ള ചില വൈകുന്നേരത്തെ സംസാരങ്ങളിലൊക്കെയാണ് നമ്മളുടെ ഇടവേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തുകൂടാ എന്നുള്ളൊരു ആശയം തന്നെ ആദ്യം ഉടലെടുത്തത്. അപ്പോൾ അവരുടെയും കൂടി ഒരു സപ്പോർട്ടും ഇനീഷ്യേറ്റീവും അതിനുവേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ഉണ്ട്.
ഇടവകയിലെ എല്ലാ വീടുകളിലും ഗ്രീൻ ഓഡിറ്റിംഗ് നടത്തിയായിരുന്നു നെറ്റ് സീറോ പാരിഷിന്റെ മാനദണ്ഡം കണക്കാക്കിയത്. അതിനായി എൻ ജി ഒ ആയ സൈനിന്റെ നേതൃത്വത്തിൽ ഐ ടി സി സി സ്റ്റാൻഡേർഡിൽ ഗ്രീൻ മെട്രിക്ക എന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു. സെന്റ് ജോസഫ് ചർച്ച് നെറ്റ് സീറോ പാരിഷ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് പാരിഷിന്റെ മിഷൻ ഒക്കെ നമുക്ക് അറിയണമായിരുന്നു. സോ അതിനായിട്ട് പ്രോപ്പർ ടൂളൊന്നും ഓൾറെഡി അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ സൈനും തിങ്കർ ബൈൽസും കൂടി ചേർന്ന് അതിനുവേണ്ടി ഒരു ടൂൾ ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് സൈൻ കാർബൺ ആപ്പ്. സോ ഈ സൈൻ കാർബൺ ആപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് സർവേ നടത്തണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെയുള്ള കെ സി അംഗങ്ങളെല്ലാവരെയും ട്രെയിൻ ചെയ്തു. അതായത് എങ്ങനെയാണ് ആ സർവേ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് ഉപയോഗിച്ച് എങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് അവരുടെ ഡാറ്റസ് കളക്ട് ചെയ്തിട്ട് എമിഷൻ കണ്ടുപിടിക്കാം, ഇങ്ങനത്തെ ഇതിലെല്ലാം നമ്മൾ ഇവിടെയുള്ള എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തു. അങ്ങനെ ട്രെയിനിങ് കിട്ടിയ കെ സി അംഗങ്ങൾ ഓരോ വീടുകളിൽ കൂടെ പോയി ഓരോ പാരിഷുകളുടെ എല്ലാ വീട്ടിലും പോയിട്ട് അവരുടെ ഡെയിലി അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്നുള്ള ഡാറ്റസ് കളക്ട് ചെയ്തു. അതായത് ഇപ്പോൾ ഒരു ടൗണിൽ പോവുകയാണെങ്കിൽ കാറ് എത്ര മാസം ഓടിക്കുന്നു, അവരുടെ കറണ്ട് ബിൽ എത്രയാണ്, അവർക്ക് അവർ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റീസ്, ഇങ്ങനത്തെ ഡാറ്റസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തു. സോ ഇങ്ങനെ കളക്ട് ചെയ്ത ഡാറ്റസ് എല്ലാം വെച്ചിട്ട് നമുക്ക് അവരുടെ എമിഷൻ കണ്ടുപിടിക്കാൻ പറ്റി, ഓരോ വീട്ടിലും എത്രയാണ് എമിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. സോ അങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് നമ്മുടെ നെറ്റ് പാരിഷിൻ്റെ എമിഷൻ നമുക്ക് കിട്ടി. സോ നമ്മൾ ആ നെറ്റ് പാരിഷിൻ്റെ എമിഷൻ വെച്ചിട്ട് ഒരു ആവറേജ് പേഴ്സണ് എത്രയാണ് എമിഷൻ വേണ്ടത് നമ്മൾ കണ്ടുപിടിച്ചു. അത് നമ്മൾ നോക്കിയപ്പോൾ ഇന്ത്യയിൽ ആവറേജ് വരുന്ന എമിഷൻ, ആവറേജ് ഒരു പേഴ്സൺ വരുന്ന എമിഷനേക്കാളും താഴെയാണ് നമ്മുടെ സെൻറ്റ് ജോസഫ് ചർച്ച് പാരിഷിലെ ഒരാളുടെ എമിഷൻ നമുക്ക് മനസ്സിലായി. സോ ഓൾറെഡി നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ വലിയ പ്ലസ് പോയിന്റ് ആയിരുന്നു അത്. അതായത് ഇന്ത്യയിൽ ആവറേജ് എമിഷൻ എത്രയാണോ അതിനേക്കാളും താഴെയാണ് നമ്മുടെ പാരിഷിലുള്ള ഓരോ ഇൻഡിവിജ്വൽ എമിഷൻ എന്നുള്ളത് നമുക്കൊരു വലിയ പ്ലസ് പോയിന്റ് ആയിരുന്നു. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ചലനാത്മകമായ മാറ്റങ്ങളുമായി വിവിധ സഭാവിഭാഗങ്ങൾ പരിസ്ഥിതി പ്രവർത്തനത്തെ പ്രേക്ഷിത പ്രവർത്തനമാക്കി മാറ്റുമ്പോൾ സഭയ്ക്കും സമൂഹത്തിനും വെളിച്ചം പകരുകയാണ് ഭാരതത്തിലെ ആദ്യത്തെ നെറ്റ് സീറോ പാരിഷായ പൊൻകണ്ടം സെന്റ് ജോസഫ് ഇടവക. അതിന് ഇടവക വികാരിയായ സജിയച്ചൻ ദൈവാശ്രയത്തിൽ ആർജിച്ചെടുത്ത ആഴമേറിയ പരിസ്ഥിതി വിജ്ഞാനവും സഭാദർശനങ്ങളുമെല്ലാം നേട്ടത്തെ കയ്യെത്തും ദൂരത്ത് എത്തിച്ചു. പരിസ്ഥിതി സംരക്ഷണം ഏറ്റവും സീരിയസ് ആയിട്ട് ആഗോളതലത്തിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട് തുടങ്ങിയത് സ്റ്റോക്ക്ഹോം കൺവെൻഷനോട് കൂടിയിട്ടാണ്, 1972. അതിനുശേഷം തുടർന്ന് വന്ന ഓരോ ഭൗമ സമ്മേളനങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ലോകവ്യാപകമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു രംഗത്ത് ഏറ്റവും കൂടുതൽ വളരെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാനും അതിന് പ്രചോദനം കൊടുക്കുവാനുമൊക്കെ ഏറ്റവും ആത്യന്തികമായിട്ട് സംഭവിച്ച ഒരു കാര്യം പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുടെ ലൗദാത്തിസി എന്ന് പറയുന്ന ചാക്രികരേഖയാണ്, ഭൂമി നമ്മുടെ പൊതുഭവനം എന്ന് പറയുന്നത്. ഈ പൊതുഭവനമായ ഭൂമിയെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പാപ്പ അതിൻ്റെ അകത്ത് കൂടുതൽ പറയുന്നത്. അത് ഒരു ആത്മീയമായിട്ടുള്ള ഉത്തരവാദിത്വമാണെന്നാണ് പരിശുദ്ധ പാപ്പയുടെ കണ്ടെത്തൽ. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്ന രീതിയിൽ എങ്ങനെ പാപ്പയുടെ ആ ആഹ്വാനത്തിന് കാതോർത്ത് ചെവി കൊടുത്ത് നമ്മളായിരിക്കുന്ന ഇടവകളിൽ, ഇടവക സമൂഹങ്ങളിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ എങ്ങനെ കൂടുതൽ ആളുകളെ പരിസ്ഥിതി സൗഹാർദ്ദപരമായി ജീവിക്കാമെന്ന് പരിശീലിപ്പിക്കാമെന്ന് ചിന്തിച്ചത്. ആഗോളവ്യാപകമായി യു എൻ ആണേലും യു എൻ എഫ് സി സി ആണേലും യു എൻ ഡി പി ആണേലും ഒക്കെ ഈ നെറ്റ് സീറോ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്, റേസ് ടു സീറോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണിപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷന് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട് ചുവട് പിടിച്ച് തന്നെ നെറ്റ് സീറോ പാരിഷസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ ഒരു കാർബൺ കളക്റ്റീവ് ആയിട്ട് ഓരോ കമ്മ്യൂണിറ്റികളെയും മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇടവകയെ എങ്ങനെ നെറ്റ് സീറോ ആക്കാം എന്നാണ് ചിന്തിച്ചത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ്, ഒരു പാരിഷ് ആസച്ച് നെറ്റ് സീറോ ചർച്ചസിൻ്റെ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഇടവകപ്പള്ളിയും ഇടവകപ്പള്ളിയോട് ചേർന്ന മുഴുവൻ ഇടവക ജനങ്ങളുടെയും ഗ്രീൻ ഓഡിറ്റിംഗ് നടത്തി ഒരു ഇടവകയെ മുഴുവനും കാർബൺ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു പൊൻകണ്ടം സെന്റ് ജോസഫ് ചർച്ചിൽ നടന്നിട്ടുണ്ടായിരുന്നത്. കർഷകനെ പ്രകൃതി ചൂഷകനും നശിപ്പിക്കുന്നവനുമായി ചിത്രീകരിക്കുന്നവർ യാഥാർത്ഥ്യത്തിനു നേരെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് എന്ന് പൊൻകണ്ടത്തെ ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുകയാണ്. 3 ഏക്കർ കൃഷിയുള്ള കർഷകന്റെ കൃഷിയിടത്തെ കാർബൺ ആഗിരണ ശേഷി 450 ടൺ ആകുമ്പോൾ ആ കുടുംബത്തിന്റെ വാർഷിക എമിഷൻ 4.5 ടൺ മാത്രമാണ് എന്നത് യാഥാർത്ഥ്യങ്ങളിലേക്ക് കണ്ണു തുറക്കുവാൻ സമൂഹത്തിന് പ്രേരണ നൽകി. കാർഷിക രംഗത്തെ ആശ്രയിച്ച് കുടുംബം പുലരുന്ന തന്റെ രൂപതയിലെ പൊൻകണ്ടം സെന്റ് ജോസഫ് ഇടവക ഭാരതത്തിലെ ആദ്യ നെറ്റ് സീറോ പാരിഷായതിൽ അതിയായ സന്തോഷവും അഭിമാനവും അറിയിക്കുന്നതായി പാലക്കാട് രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. പാലക്കാട് രൂപതയിലെ പൊൻകണ്ടം സെന്റ് ജോസഫ് ഇടവക നെറ്റ് സീറോ പാരിഷ് എന്ന ബഹുമതി നേടിയെടുത്തൊരു പാരിഷ് ഇടവകയാണ്. വികാരി ബഹുമാനപ്പെട്ട സജി വട്ടുകളും അച്ഛന്റെ
പ്രകൃതി സംരക്ഷണാർത്ഥമുള്ള പ്രവർത്തനങ്ങളാണ് ആ ഇടവകയെ അത്തരത്തിലുള്ള ഒരു നിലയിലേക്ക് ഉയർത്തിയത്. ബഹുമാനപ്പെട്ട സജീച്ചന് പ്രത്യേകമായിട്ട് അനുമോദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇടവകക്കാർക്കും. അതുപോലെ തന്നെ കേരളത്തിലെ കത്തോലിക്ക മെത്രാന സമിതി KCBC കീഴിലും ഇത്തരത്തിലുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട സംരക്ഷണത്തിനായിട്ടുള്ള പഠന ശിബിരങ്ങളും ക്ലാസുകളും പ്രായോഗിക നടപടികളുമൊക്കെ എടുത്തു വരുന്നുണ്ട്. അപ്പോൾ പൊൻകണ്ടം ഇടവക ഈ നെറ്റ് സീറോ പാരീഷ് എന്ന രീതിയിൽ പ്രവർത്തിച്ചത് ഒരു മാതൃകാപരമായ പ്രവൃത്തിയാണ്. പാലക്കാട് രൂപതയിൽ നിന്ന് മുന്നോട്ട് വന്ന ഈ പ്രവൃത്തി എല്ലായിടത്തും എത്തട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസും പൊൻകണ്ടം ഇടവകയുടെ പരിസ്ഥിതി സംരക്ഷണ സൗഹാർദ്ദ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചിരുന്നു. ഇറ്റലിയിലെ കാത്തലിക് ന്യൂസ് ഏജൻസി 2023 നവംബറിൽ CBCI സംഘടിപ്പിച്ച ദേശീയ കോൺഫറൻസിന്റെ യഥാർത്ഥ ഫലം പൊൻകണ്ടമെന്നാണ് വിശേഷിപ്പിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മധ്യസ്ഥനായ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ മുറുകെ പിടിച്ച് ഭാരതസഭയ്ക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പാഠപുസ്തകമായി തീർന്ന പൊൻകണ്ടം സെന്റ് ജോസഫ് ഇടവക സ്ഥാപിതമായതിന്റെ 50th വാർഷികവും ഒപ്പമെത്തിയതോടെ പാലക്കാട് രൂപതയ്ക്ക് ഇത് ഇരട്ടി മധുരവുമായി. ദൈവം സൃഷ്ടിച്ച അതിമനോഹരമായ പ്രകൃതിയിലേക്ക് ആഴത്തിൽ വേരുന്നുകയാണ് പൊൻകണ്ടം മോഡൽ പ്രകൃതി സംരക്ഷണം. അതിനാൽ തന്നെ രാജ്യത്തെ ഓരോ ഇടവകകളുടെയും സാധ്യതകൾ പരിഗണിച്ച് ഗ്രീൻ പാരിഷുകൾ പ്രാവർത്തികമാക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യവുമാണ്. ക്യാമറമാൻ ടോബിനുമൊപ്പം റിജോ സേവ്യർ, ഷിഗ്യാന ന്യൂസ്, പാലക്കാട്.